ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ എൻ്റെ ഏതൻ തോട്ടത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് തമ്പുനയിൽ കണ്ട പോലെ നമ്മൾ മെഡിനില്ല പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് മുന്തിരിക്കുലകോൾ പോലെ നന്നായി പൂത്തു നിൽക്കുന്ന മെഡിനില്ല ചെടിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ലൈവായിട്ട് നമുക്ക് എൻ്റെ വീട്ടിലെ മെഡിനില്ല പ്ലാന്റ് കാണാം ഈ വർഷം കഴിഞ്ഞ മഴ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് തന്നെ പൂത്തു നിൽക്കുന്നുണ്ട് മെഡിനില്ല ചെടി അതുപോലെ തന്നെ ഈ മഴ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ പുഴുവിൻ്റെ നല്ല ശല്യമുണ്ട് അങ്ങനെയാണ് ഈ ഇലകളെല്ലാം കേട് കേടുപറ്റി നിൽക്കുന്നത് മെഡിനില്ല പ്ലാന്റ് സാധാരണയായിട്ട് റോസ് ഗ്രേപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിനെ ഫിലിപ്പിൻ ഓർക്കിഡ് എന്നും പിങ്ക് ലാൻറ്റേൺ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ചെടിയുടെ സ്വദേശം എന്ന് പറയുന്നത് ഫിലിപ്പീൻസാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതിന് ഫിലിപ്പീൻ ഓർക്കിഡ് എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും മെഡിനില്ല പ്ലാന്റ് ഒരു നാല് ടൈപ്സ് വെറൈറ്റീസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് മെഡിനില്ല മാജിഫിഷ്യ മെഡിനില്ല മിറാന്ത മെഡിനില്ല പിക്സി അതുപോലെ തന്നെ മെഡിനില്ല സ്പീസിയോസ ഈ മെഡിനില്ല ചെടി ആദ്യമായിട്ട് കാടുകളിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നത് ഫിലിപ്പീൻസിലെ ഉൾക്കാടുകളിൽ സജീവമായിട്ട് കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് നമ്മുടെ ഓർക്കിഡ്സ് പോലെ തന്നെ കൂടുതലും നമ്മൾ സാധാരണ ഓർക്കിഡ്സൊക്കെ കാടുകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടെത്തിയ ഒരു ചെടിയാണ് മെഡിനില്ല പ്ലാന്റ് എന്നാൽ ഓർക്കിഡ്സിന് പോലെയുള്ള ഒരു സ്വഭാവമല്ല മെഡിനില്ല പ്ലാന്റിന് ഉള്ളത് സാധാരണ ഓർക്കിഡ്സ് അന്തരീക്ഷത്തിലെ ഈർപ്പവും പോഷകാംശങ്ങളും വലിച്ചെടുത്താണ് ജീവിക്കുന്നത് എന്നാൽ മെഡിനില്ല പ്ലാന്റ് അങ്ങനെയല്ല ജീവിക്കുന്നത് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫാണ് ഇവയുടെ ഇലകൾ വളരെ ഫ്ലഷിയായിട്ടുള്ള നമ്മുടെ സക്ലൻസ് പോലെ നല്ല കൊഴുത്ത ഇലകളുള്ള ചെടിയാണ് മെഡിനില്ല പ്ലാന്റ് മെഡിനില്ല പ്ലാന്റ് ഒരു നല്ലൊരു എക്സോട്ടിക് സ്പീഷീസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ചെടിയാണ് അതുപോലെ ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് ഒരു സ്പ്രിങ് സീസൺ തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂ പൂക്കളുടെ പ്രത്യേകത പറയേണ്ട കാര്യമില്ലല്ലോ നല്ല കുല പോലെ തന്നെയാണ് ഇവരുടെ പൂക്കൾ കാണപ്പെടുന്നത് ഈ ചെടി നല്ല ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എന്നാൽ നല്ല ഹ്യൂമിഡിറ്റി ആവശ്യമായ ഒരു പ്ലാന്റ് കൂടിയാണ് മെഡിനില്ല പ്ലാന്റ് നല്ല തണുത്ത കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള കാലാവസ്ഥ ഈ ചെടിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല അതുകൊണ്ട് തന്നെ ഇത് ചൂട് അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണെന്ന് പറയുന്നതിന് കാരണമാവുന്നത് അതുപോലെ ഈ ചെടിക്ക് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാം ഇത് പൂത്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇതിന് വളങ്ങൾ നൽകേണ്ടത് സാധാരണയായി നമുക്ക് ഈ ചെടിയുടെ തണ്ടുകളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിന് സാധാരണ സ്റ്റെം കട്ടിങ്സ് തന്നെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടി നമ്മൾ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വേര് അധികം മണ്ണിൽ നിന്ന് ഇളകാത്ത രീതിയിൽ വേണം നമ്മൾ ഒരു പുതിയ ചെടി ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ചെടി നടുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോട്ടിങ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉണക്ക ചാണകവും ചകിരിച്ചോറും നല്ലോണം ഇളക്കമുള്ള മണ്ണും കുറച്ച് മണലും കൂടി ചേർത്തിട്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്